രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ബജറ്റിൽ അനുവദിച്ചത് 5.94 ലക്ഷം കോടി രൂപ. മുൻവർഷത്തേക്കാൾ കൂടിയ വിഹിതമാണ് ഈ വർഷം അനുവദിച്ചത്. സൈനിക മേഖലയിൽ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 2016-ൽ നിന്ന് 8 മടങ്ങായി ഉയർന്നുവെന്നും ബജറ്റ് റിപ്പോർട്ട്. ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിരോധ മേഖലയ്ക്ക് 5.94 ലക്ഷം കോടി രൂപയുടെ ബജറ്റാണ് ഈ ഒരു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഇത് ചരിത്രത്തിലുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുകയാണ് ഈ വർഷം പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 5.25 ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധ ബജറ്റായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം പുതിയ വിമാനങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഒപ്പം കപ്പലുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂലധന വിഹിതത്തിലും ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. 1.62 ലക്ഷം രൂപയാണ് അത്തരത്തിൽ മൂലധന നിക്ഷേപമായിട്ട് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 1.52 ലക്ഷം കോടി രൂപയായിരുന്നു. ഒപ്പം പ്രതിരോധ മേഖലയിലെ പെൻഷൻ നടപടികളുടെ ഭാഗമായിട്ടുള്ള തുകയിലും വർധനവുണ്ടായിട്ടുണ്ട്. 1,38,205 കോടി രൂപയാണ് പെൻഷൻ പോലെയുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് ഇത്തവണ ധനം വിനിയോഗിച്ചിരിക്കുക, അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിരോധ ഇറക്കുമതി കുറച്ചുകൊണ്ട് ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടി കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ട് നടന്നു വരുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ആഭ്യന്തര കയറ്റുമതിയിലും ആഭ്യന്തര ഉത്പാദനത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളതായിട്ടും ബജറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2016-നെ അപേക്ഷിച്ച് 8 മടങ്ങോളം രാജ്യത്ത് ഈ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ബജറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആത്മനിർഭരത കൈവരിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ മുന്നേറ്റം പ്രതിരോധ മേഖലയിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നതെന്ന് നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതിരോധ മേഖലയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക പ്രതിരോധ മേഖലയിലെ ചെലവിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു കേന്ദ്ര ബജറ്റിൽ അനുവദിച്ചിരിക്കുകയാണ്.